വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ഇർഷാദ്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുംബൈക്ക് അടുത്ത് താനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഗുജറാത്തിലെ സൂറത്ത് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. 260 കിലോമീറ്ററോളം ഇവിടുന്ന് ഗുജറാത്തിലെ സൂറത്തിലേക്കുണ്ട്. അപ്പോൾ സൂറത്തിലെത്തിയിട്ട് എൻ്റെ കൂടെയുള്ള വിനീതേട്ടൻ്റെ ഫ്രണ്ട് അവിടെ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഗുജറാത്തിലുള്ള പരമാവധി ഗ്രാമകാഴ്ചകളും കൃഷിക്കാഴ്ചകളും ഒക്കെ കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഗുജറാത്തിലേക്കുള്ള യാത്രയാണ് അകരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച ലോഡ്ജ്. ഞങ്ങൾ വണ്ടി തുടക്കണേ, ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിരുന്നു രാത്രി. എന്നിട്ട് രാവിലെ പോയിട്ട് പെട്രോൾ ഫുള്ളാക്കിയിട്ട് വരവാണ്. അപ്പോൾ അതിന് മേലെ ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്രോൾ ഫുള്ളാക്കി ക്യാനലും കുറച്ച് നിറച്ച് വെക്കും. എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വന്നാൽ ഒരു ഫുൾ ടാങ്ക് മതി. നമ്മൾ സാധാരണ ആവറേജ് 250 കിലോമീറ്ററൊക്കെ ഓടുന്നുള്ളൂ. അപ്പോൾ അത് ഓടാൻ ഈ രാവിലെ അടിക്കുന്ന പെട്രോൾ തന്നെ മതി. അപ്പോൾ നമുക്ക് ലഗേജ് ഇതിൻ്റെ ഇടയിൽ വലിച്ചിറക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലഗേജൊക്കെ കെട്ടിയിട്ട് പിന്നെ അതിന് ലഗേജ് രാത്രി റൂം എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇറക്കലുള്ളൂ. അപ്പോൾ നമുക്ക് ഗുജറാത്ത് ലക്ഷ്യമാക്കിയിട്ട് പോവാം. അപ്പോൾ ഇനി അടുത്ത് കാണുന്ന ഫസ്റ്റ് ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കണം. ഇന്നലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ 12:30 ഫുഡിൻ്റെയൊക്കെ അതൊന്നും കറക്റ്റ് ക്ലിയർ അല്ല. ഞാൻ തന്നെ യാത്ര ഒരു സുഖം കിട്ടില്ല. ഒന്ന് നേരത്തെ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. ഈ പോകുന്ന റൂട്ടിൽ നല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തും. ഇല്ലെങ്കിൽ ഗുജറാത്തിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളുള്ളൊരു വീഡിയോ ഞാൻ ആക്കുള്ളൂ. ഞാൻ ഇന്നലെ തന്നെ കാര്യമായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം പൂനെ എന്ന് പറഞ്ഞാൽ വയനാടായ തിരക്ക് പിടിച്ചൊരു നഗരം. അതിലൂടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ യാത്രേൻ്റെ വെറുക്കുന്ന രീതിയിലുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ അത് പയത് എന്ന് അറിയും, അവൾ സഞ്ചാരി എന്ന് പരിചയപ്പെട്ടിരുന്നു. അവർ നടത്തുന്ന കഫേ ഉണ്ട്, അവരെ വില്ല ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഞങ്ങൾ താമസിച്ച് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് പിന്നെ അവിടെ നിന്നുള്ളൊരു യാത്ര. വീണ്ടും ഇതുപോലെയുള്ള ട്രാഫിക് നിറഞ്ഞ സിഗ്നലുകളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉള്ളൊരു ടൗണായിരുന്നു. പിന്നെ ലോണാവാല എത്തിയപ്പോഴാണ് കുറച്ച് ഒരു റിലാക്സ് ആയത്. കാരണം ചെറിയൊരു തണുത്ത ക്ലൈമറ്റും കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പരിചയപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ടായതിൻ്റെ വന്നുകൊണ്ട് ഒരുപാട് ആളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ പേർത്ത് നീങ്ങി തരണ നമുക്ക് അവർക്ക് അവരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് നടക്കുന്ന കാര്യമില്ല. അവരെ പൂതി ഞാനേതോ വലിയ യൂട്യൂബറാണ്, നമുക്കല്ലേ നമ്മളെ തരുള്ളൂ. അപ്പോൾ അതിന് പോണ വൈക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാം വലിയ വലിയ കെട്ടിടങ്ങളൊക്കെയാണ് എൻ്റെ ഫ്രണ്ടിലുള്ളത്. നമുക്ക് ഈ ടൗണ് വിട്ട് പുറത്തിറങ്ങണം. ഈ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ടൗണിൽ കൂടി യാത്ര ചെയ്യാനും ഒരു സുഖം കിട്ടില്ല. നമുക്ക് എപ്പോഴും നല്ല ഉൾപ്രദേശത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റും. ട്രാഫിക്കും കാര്യങ്ങളും ചൂടും അവിടെ നിന്നൊക്കെ പോകുന്നപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട്. എന്നെ ടൗണിലെത്തുമ്പോൾ വീട്ടിൽ ചൂട് കൂടി. ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നവരെ സമ്മതിക്കണം. എങ്ങനെ ഇവർക്കൊക്കെ ജീവിക്കാൻ പറ്റും അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സുഖമില്ലാത്ത ജീവിതമാണ് ടൗണിലെ ജീവിതം. നമ്മളൊക്കെ നാടൻ തന്നെയാണ് ബെറ്റർ. നമുക്ക് ഇവിടെ കാണാം കെട്ടിടങ്ങളൊക്കെ നല്ല വലിയ കെട്ടിടങ്ങളാണെങ്കിലും നല്ല പഴക്കമുണ്ട്. ഒരു എന്താ പറയുക, പഴയ ഒരു ടൗണ്. പൊടിപടലാണ്, നന്നായിട്ട് ഈ പൊടി ഉണ്ടായാൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ വെറുപ്പാണ്. ഒക്കെ ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. ഇവിടുത്തെ ശേരി പോലുള്ളൊരു സ്ഥലം. നല്ല ട്രാഫിക്കാണ്, പലയിടത്തും സിഗ്നലില്ല. ഇവിടൊക്കെ പോലീസാണ് സിഗ്നൽ സംവിധാനം നിയന്ത്രിക്കുന്നത്. നമുക്ക് കാണാം കെട്ടിടത്തിലൊക്കെ പഴക്കം നോക്കിയേ. ഇത്രപ്പോ ഒരു ഡ്രസ്സാണ് അവിടെ ഉണക്കാനിട്ടിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ മുകളിൽ അവരൊക്കെ ജീവിതം ഈ ടൗണിൽ കിടന്ന് കഴിയും. പഴയ പഴയ കെട്ടിടങ്ങൾ. ചായ കുടിക്കണം. അതിന് ഈ ടൗണൊന്ന് കഴിഞ്ഞിട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടി വണ്ടി എടുക്കാൻ തന്നെ. എൻ്റെ ഫ്രണ്ട് പോണ ആ കാറിലുള്ളവർ നിർത്തി സംസാരിച്ച് ഓൾഡ് ബെസ്റ്റൊക്കെ പറഞ്ഞു. നല്ല സപ്പോർട്ട്. ഇതുപോലെ വൈകുന്ന ഒരുപാട് യാത്രക്കാർ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 30 കിലോമീറ്ററോളം ടൗണിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നമ്മൾ മനോഹരമായൊരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ഫോറസ്റ്റ്, നല്ല പച്ചപ്പ്. ഇപ്പോഴാണ് ഒരു സുഖം കിട്ടിയത് ഡ്രൈവ് ചെയ്യാൻ. ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട്, വെയിലിന് ചൂടില്ല.
ഞങ്ങൾ പോയി നോക്കുക. ട്രാഫിക്കാണ്, ട്രാഫിക്ക് നിങ്ങൾക്ക് കാണാം അവിടെ വനം പ്രദേശവും. നമുക്ക് പോകേണ്ടത് വലത്തേക്കാണ്, സൂറത്തിലേക്കുള്ള റോഡ്, ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ള റോഡ് വലത്തേക്കാണ്. ഇനിയിതായിട്ട് അവരോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഗുജറാത്ത് സൂറത്ത് റോഡിലേക്ക് പ്രവേശിച്ചിട്ട് നല്ല ട്രാഫിക് ആയിരുന്നു. ആ കുറച്ച് ആ മലഞ്ചേരി വിട്ട് കഴിഞ്ഞാൽ വീണ്ടും നല്ല ട്രാഫിക്കായി. അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ട്. ഞങ്ങളിവിടെ ചായ കുടിക്കാൻ ചെറിയ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ കയറിയാണ്. ഒന്ന് ചായ കുടിക്കട്ടെ. വണ്ടി ഇങ്ങോട്ട് കണ്ണോട്ട് കിട്ടളി, ഇവിടെ കിട്ടളി. ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുള്ള സെറ്റപ്പ്. കുഴപ്പമില്ല, നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല സുഖമാണ്. അതിമ ഇരിക്കാൻ ഞങ്ങൾ വൈക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വന്നപ്പോൾ അതിമ ഇരിക്കാൻ നല്ല സുഖം. അങ്ങനെയുണ്ട് ഇനിതായിട്ട് ഈ ഹോട്ടല് സൂപ്പറല്ലേ. ഇനി ഫുഡ് എന്താ പാടുന്നുള്ളത് നോക്കിയമ്മേ. പുറത്തൊക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട്, ഇവിടെ ഇപ്പം ഇരിക്കാൻ സൗകര്യമുണ്ട്. നമ്മുടെ വണ്ടി ഇതവിടെ കിടക്കണേ. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ തിന്നു നോക്കിയാൽ പൊക്കവടയാണ് വിനീതായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. പൊക്കവടയാണിത്. അപ്പം ഇതിമ്മ എങ്ങനെ വിശപ്പ് തീരോ, എന്തൊക്കെയാ പറഞ്ഞ മനസ്സിലായില്ല. ഏതായാലും ഇത് കഴിച്ചു നോക്കാം. അപ്പൊ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് പുറത്തിറങ്ങി. വിനീതായിട്ട് എന്തോ ഓർഡർ ചെയ്ത് സാധനം എത്തിയപ്പോഴാണ് അത്. നമ്മളെ നാട്ടിൽ പൊക്കവടയാണ്. അതിപ്പോൾ എങ്ങനെ രാവിലെ കഴിച്ച വിശപ്പിരിക്കും. ഏതായാലും അവിടുന്ന് അവർ കഴിച്ച് പോകുന്നു. ഇപ്പോൾ സമയം 11:30 കഴിക്കണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടെങ്കിലും ഉച്ചഭക്ഷണം കഴിക്കാം. അപ്പോൾ പിന്നെ തൽക്കാലമായിപ്പോൾ നിർത്തി. ഞങ്ങളിവിടെ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നിരുന്നു, ഞാനും വിനീതേട്ടനും കൂടി. അപ്പോൾ ഒരാൾ വണ്ടിയൊക്കെ കണ്ടിട്ട് ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. മൂപ്പർക്കൊരു അത്ഭുതം. അത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ച് വന്നാന്ന് പറഞ്ഞപ്പോഴേ മൂപ്പർക്കൊരു അത്ഭുതം. എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ ചോദിച്ചു. കാശ്മീരിക്കാൻ ഇപ്പോളാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഞങ്ങൾ ആകെ നല്ല ദാഹമുണ്ട്. ഇവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം വേണ്ട. രണ്ട് സൈഡും മലഞ്ചേരിയുമാണ്, പക്ഷേ നല്ല വെയിലാണ്. ചെറിയൊരു കച്ചവടം കണ്ട് പാനി പോട്ടിരിക്കണ്ട്. ബടാ പോട്ടില്ല, ബടാ പോട്ടില്ല, ബടാ ബടാ ട്വന്റി ഫോണേ ക്യാമറ ഗാഡി ചെല്ലേക്ക് ചാലു ചാലു കാശ്മീർ അത് കാശ്മീരിയാണ് താന കാശ്മീരിന് സൂറത്ത് സൂറത്ത് ജനതാ പവാർ പവാർ പവാർ
इधर थोड़ा अलग है नाम हमारे जगह का नाम ऐसा नहीं है ना। तुम्हारा नाम कैसा रहता है? मेरा नाम विनीत। सरनेम? हाँ सरनेम, सरनेम विनीत एंटनी। एंटनी एंटनी इधर कन्नड़ में सर कुमार। आप कन्नड़ा है? कन्नड़ा कन्नड़ा बर्तन कन्नड़ा। हाँ कन्नड़ा कैसे मालूम है? कन्नड़ा അനന്ത അനന്ത ജയറാം കുമ്പള എന്നാ മൂപ്പര പേര്. ഇവരെ പേര് പഠിക്കാൻ ഭയങ്കര റിസ്ക്കാണ് നമുക്ക്. റിസ്ക് ഏതായാലും നല്ലൊരു സെറ്റപ്പിലാണ് ഇവരെ ഷോപ്പ് ഉള്ളത്. നല്ലൊരു ചീനിമരത്തിൻ്റെ ചോട്ട്, നല്ല തണല്. ഇവിടെ രണ്ട് സൈഡും മരം ചേരുമ്പും കാട്ടുണ്ട്, പക്ഷേ റോട്ടിൽ നല്ല വെയിലാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നല്ലൊരു തണലിൻ്റെ ചോട്ട് ഈ കട, നല്ലൊരു സെറ്റപ്പാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ അവർ നല്ല സ്വഭാവമുള്ള ആളുകളും. ഞങ്ങളവിടെ വണ്ടി നിർത്തി, ഒരു ഓറഞ്ചൊക്കെ തന്നെ വത്തിൻ്റെ റെസ്റ്റ് എടുക്കുക, വണ്ടിക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ നേരത്തെ നിർത്തിയായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട് ഇങ്ങനെ വണ്ടിമ കണ്ട് ഇറങ്ങിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇക്കൊന്നും വേണ്ടപ്പോൾ ഇനിതായിട്ട് ചായ വേണം നിൽക്കണം. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ കുടിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ പൊക്കവട കിട്ടിയത്. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ ഒന്നര മണി കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇനി ചോറ് തിന്നാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കഴിക്കണ്ട. ഞങ്ങൾ ഓരോ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഈ യാത്രയിലുള്ള ഓർമ്മകൾ ആ ഫോട്ടോകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് ഗുജറാത്തിലെ സൂറത്തിലേക്ക് 196 കിലോമീറ്റർ ഉണ്ട്. ഒന്ന് ഗുജറാത്തിലെ സൂറത്ത് എത്തിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതേമാരിക്കില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ചകളൊക്കെ ഇടയ്ക്ക് ഇറങ്ങിക്കാണാം. അല്ലാതെ മറ്റേ പ്രത്യേകിച്ച് റൂട്ടിലൊന്നും കാണാല്ല. രണ്ട് സൈഡും ഫോറസ്റ്റും മലഞ്ചേരി വെക്കുന്നുണ്ട്, പക്ഷേ നല്ല വെയിലാണ് റൂട്ടിൽ. നിങ്ങളല്ലേ ഇപ്പോൾ അവിടെ നേരത്തെ കയ്യാട്ടിയങ്ങളാ? ഞാൻ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ട് പോകുന്നതാണ് ഇവിടുന്ന്. പിന്നെ കേരള വണ്ടിയുണ്ട്. ഷോപ്പുണ്ടോ അവിടെ? ആ നാട്ടിലൂടെ നാട്ടിലൂടെ കൊച്ചി രണ്ടാളും കൊച്ചിയാ. ഞാനവിടുന്ന് ഇങ്ങനെ കയ്യുണ്ട്, പക്ഷെ ഞാൻ വേറെ ആരെ കാണിക്കും? വണ്ടി നമ്പർ ഞാൻ നോക്കിയിട്ടില്ല. അവനായതുകൊണ്ട് പോകുന്ന ഇവിടുന്ന്. പിന്നെ അവര് അവിടുന്ന് വണ്ടിക്ക് കൈ കാണിച്ചിരുന്നു, പക്ഷെ ഞാൻ വണ്ടി നമ്പർ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പോന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് കേരള രജിസ്ട്രേഷൻ കണ്ടപ്പോഴാണ് ഞാൻ നോക്കണത്. ഇവിടെ അതാ രണ്ട് താത്താരി ഇരുന്ന് കച്ചവടം ചെയ്യണ ഈ വെയിലത്ത്. നമുക്ക് സാധനം ഇപ്പോൾ കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിട്ട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവണ വെയിലും കൊണ്ടിരിക്കല്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, സംഭവം ഈ വെയിൽ കൊണ്ടിരിക്കണിട്ട് അവരടുത്ത് ഒന്ന് വേങ്ങാൻ ഇരിക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മളെൻ്റെ അടുത്ത് പേരയ്ക്ക് ഓറഞ്ചൊക്കെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ആ ഇരുത്ത പാവാണ്, നല്ല വെയിലത്താണ് അവരിക്കണത്. ഞാൻ രണ്ടാക്കൊരു 10 രൂപ എടുത്ത്, പക്ഷെ അവർക്ക് ഒരു സന്തോഷം 10-10,000 ഒരു സന്തോഷമാണ് അവർ മൊത്തമുള്ളത്. നമുക്കും സന്തോഷം, അവർക്കും സന്തോഷം. ഞാൻ ആളാവാൻ വേണ്ടി പൈസ കൊടുത്താൽ ഞാനതല്ല, ഞാൻ അവരെ ആ കാറ് നിർത്തി അവരെ വീഡിയോ എടുത്താണ് തിരിഞ്ഞപ്പോഴാണ് ഓരോടി ഇരിക്കണത് ശ്രദ്ധി കൊടുത്തത്. നല്ല വെയിലത്താണ് അവർ ആ പേരക്കയും ആ ചിപ്പും കച്ചവടം ചെയ്യാതിരിക്കണത്. അവിടെ പെട്ടെന്ന് അവർ വണ്ടി നിർത്തുന്ന എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് വേങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മളെ അടുത്ത് പേരക്ക് ഓറഞ്ച് വണ്ടിയിലിട്ടിൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ ഇച്ചിട്ട് കൊടുത്താണ് ഞാൻ. ആ വെയിലത്ത് നിങ്ങൾ കണ്ടില്ല അവരിക്കുന്ന രണ്ട് പോകണം, രണ്ട് തള്ളാതിരിക്കുന്നത്. എന്നാലും ഒരു 10-50 വയസ്സിൻ്റെ അടുത്ത് രണ്ടാഭിപ്രായമുണ്ടാവും. അവരാ വെയിൽ കൊണ്ടിരിക്കണമെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. അതിപ്പോൾ കൂടുതലൊന്നും അവരെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പേസിൽ ആകെ 100 രൂപേൻ്റെ അടുത്ത് പേസിലുള്ളൂ. ഏട്ടി ഒന്ന് പൈസ എടുത്തിട്ട് വേണം. കയ്യിൽ പൈസ വെക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കും, പൈസ പേസിൽ വെക്കണില്ല.
പിന്നെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ സഞ്ചാരിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് താനെ സുഹൃത്തുക്കൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് പിടിച്ചു പറിയ നല്ല റൂട്ടാണ്, ലോറി ഡ്രൈവർമാർ വരെ പിടിച്ചു പറിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ലോറി ഡ്രൈവർമാർ ഇന്നലെ ഞങ്ങൾ അതിന് പോസ്റ്റിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പൈസ കയ്യിൽ വെച്ചിട്ടില്ല. നമ്മൾ ഈ പോക്കൊക്കെ എന്ത് ഒരാളെന്താ സൈക്കിൾ ഇട്ട് പോകുന്നു. ഇപ്പം കേരള ടു കാശ്മീർ, കേരള ടു കാശ്മീർ. യു ഫ്രോം 400 കിലോമീറ്റർ മുംബൈ ടു രാജഗിരി കർക്കെ ഹൈ 200 കിലോമീറ്റർ 200 റിട്ടേൺ 400. നാം ക്യാ? സന്ദീപ്. സന്ദീപ്. ആപ് മുഹമ്മദ് ഇർഷാദ്. കാശ് കേരള. കേരള. यहाँ से 80 किलोमीटर रागिरी होटल करके वो चेक पॉइंट है, तो वहाँ पे जाके गुजरात का बॉर्डर तो अभी गुजरात नहीं है, ये तलासरी हो गया ना, तलासरी आ गए अभी, आप वहाँ भी आएगा आगे ऑलरेडी गुजरात वो आ गया है. ओके, ऑल द बेस्ट. बस मैं भी अभी साइकिल से दिल्ली टू मुंबई आने वाला है 1450 विद इन 6 डेज. हाँ तो एक दिन में इतना चलेगा 6 डेज में? हाँ 250-270 किलोमीटर दिन में चलेगा. हाँ दिन में वैसे 300 होता है एक्चुअली. ओके भाई. ओके. അവരെ സമ്മതിക്കണം. കാരണം എന്താ പറഞ്ഞാല് നല്ല ചൂടാണ് ഇവിടെ. 200 കിലോമീറ്റർ അങ്ങോട്ടും 200 കിലോമീറ്റർ ഇങ്ങോട്ടും 20 മണിക്കൂറിനുള്ളിൽ ചവിട്ടാനാണ് അയാളെ. എന്താ ഒരു പരിപാടിയാണ് അയാൾക്ക്, പരിപാടിയല്ല അങ്ങനെ എന്തൊരു ചലഞ്ചിലാണ് അയാൾ ചവിട്ടുന്നത്. പക്ഷേ ഈ ചൂടത്തിന് മൂപ്പരെ സമ്മതിക്കണം. എന്ത് ചൂടാന്ന് പറയാം, ബൈക്കിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നിന്നിട്ടും ഇതൊക്കെ ആയിട്ട് ചടച്ചു വെച്ച് അത് വരുന്നത്. സൈക്കിളിൽ വെയിലത്തൊക്കെ ചവിട്ടി പോകാന്ന് പറഞ്ഞേ. ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ, നമ്മൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ കണക്കില്ല, അത്ര ആളുകൾ നമ്മൾ കാറിൽ നിന്ന് നമ്മൾ സ്ലോ ആക്കിയിട്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ആ നല്ലൊരു സുഖമാണ് അത് കാണുമ്പോൾ. അത് അടുത്തൊരാൾ സൈക്കിളിൽ പോയിട്ട് വീട്ടിലുള്ളതാണ് വണ്ടി പോലെ ഏതായാലും നിർത്തുന്നില്ല ഞാൻ. പിന്നെന്താ പറയാൻ കൊടുത്തത്, അപ്പം നമുക്ക് ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കരുതും നമ്മളെ മലയാളക്കാർ മാത്രമാണ് നല്ലത്, ഇതൊക്കെ രാഷ്ട്രീയക്കാരെ കളിയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലവരൊക്കെ മോശക്കാരാക്കി കാണും ഉത്തരേന്ത്യ അത് ഇത് നടക്കാണ്ടില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആളുകളൊക്കെ നല്ല ആളുകളാണ്, നമ്മൾ പരിചയപ്പെട്ട ആളുകൾ ഇഷ്ടം. മറ്റുള്ളവരെ കഥ നമുക്കറിയില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവും പല കോലത്തിലുള്ള ആളുകൾ, എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലവരൊന്നുമില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാർ മറ്റേ ഉത്തരേന്ത്യ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാണ്ട് നമ്മളങ്ങോട്ട് പേടിപ്പിച്ചിട്ട് വോട്ടിന് വേണ്ടിയുള്ള ഒരു കളിയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ദൂരെ യാത്ര ചെയ്തപ്പോൾ ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള കഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഗുജറാത്തിലേക്ക് പ്രവേശിച്ച് മഹാരാഷ്ട്ര വിട്ട് ഗുജറാത്തിലേക്ക് പ്രവേശിച്ച് ഗുജറാത്തിലെ ആർ ടി ഒ ചെക്കിങ് 300 മീറ്റർ അപ്പുറം ഉണ്ട് എന്നാണ് കൂട് കണ്ട്. ഇപ്പോൾ എന്തൊക്കെയാ അവിടെ ചോദിക്കാമെന്ന് അറിയില്ല. നമ്മൾ ഇതിന് കുറേ മുന്നേ തന്നെ ബോർഡർ കടന്നിരിക്കണം, പക്ഷേ മെയിൻ ചെക്കിങ്ങുള്ള സ്ഥലം ആവണം എന്നാണ് അവിടെ മറ്റേ സൈക്കിൾ ചോദിക്കുക ചങ്ങായി പറഞ്ഞത്. ഗുജറാത്തിൻ്റെ ബോർഡറൊക്കെ കടന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നത്, ഇനി ഇവിടുന്ന് സൂറത്തിലേക്ക് 117 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. വരുന്ന അറിവിൽ ബോർഡറിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആർ ഡി ഒ ചെക്ക് പോസ്റ്റിൽ നിന്ന് ബോർഡ് വെച്ചിരുന്നു, ഒരു ആർ ഡി ഒൻ്റെ ജീപ്പ് ഉണ്ട്, വേറൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. ബോർഡറിലൊന്നും ഇതുവരെ ഒരു ചെക്കിംഗ് ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥ എന്താണെന്ന് അറിയില്ല. ഇവിടുന്ന് ഫുഡ് കഴിക്കണം. എന്താണ് കഴിക്കാൻ ഉണ്ടാവുക, പോയി നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കാണാം, ഫുഡ് കഴിക്കണമൊന്നും ഷൂട്ട് ചെയ്യണില്ല. അതായത് വന്ന് കയറിയ നല്ല സ്ഥലത്താണ്, ഒരു മലയാളി ഉണ്ട് ഇവിടെ. അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള ചോദിച്ച് തന്നെ ഇവിടെ.
രാവിലെ ഞങ്ങള് ഒരു സാധനം ഓർഡർ ചെയ്തു, പേരറിയില്ലായിരുന്നു. പക്കോടയിലേ അത് ഓർഡർ ചെയ്ത് വന്നപ്പോ പക്കോട ഈ മുളക് ഉള്ളി വട പോലത്തെ സാധനം. നിങ്ങള് പേരെന്താണ്? അഷ്റഫ്. ഇവിടെ ആലപ്പുഴ അല്ല, ആലപ്പുഴയുള്ള നമ്മൾ അഷ്റഫാക്കിയാണ് ഈ ഹോട്ടലിലുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് കഴിക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചാബി താളി എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് റൈസ് ഉണ്ട്, റൊട്ടി, പപ്പടം, ഉള്ളി രണ്ടൈറ്റം, കൂട്ടാൻ, മോര്. അപ്പോൾ വിനീതേട്ടൻ കഴിക്കൽ തുടങ്ങി. എന്താ പാടി സാധനം? ഞാൻ ഏതായാലും കഴിക്കട്ടെ. കഴിക്കണമെന്ന് വീട് എടുക്കില്ല, നല്ല വിശപ്പുണ്ട്. രാവിലെ പൊക്കവട കിട്ടിയിരിക്കണത്, അപ്പോൾ കഴിക്കട്ടെ ഞാൻ. അങ്ങനെ പഞ്ചാബി താളി കഴിച്ച് നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി. ആ മലയാളി ഉണ്ടായിരുന്ന നല്ലൊരു കിട്ടലായി നമുക്കവിടെ. നല്ല ഫുഡ് വെച്ചിട്ട് മൂപ്പര് പറഞ്ഞെന്ന്. ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ അല്ല, പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ കർഫ്യൂ ആണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയ വരും. നൈറ്റേ ഉള്ളൂ കർഫ്യൂ. പക്ഷേ അത് കോവിഡ് അവിടെ കൂടിയ കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ സ്റ്റേ ചെയ്യലെ റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും പോയി നോക്കട്ടെ, അവിടെ എത്തുന്നതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇന്നത്തെ യാത്രയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കിട്ടിയിട്ടില്ല. ഈ ഹൈവേ തന്നെ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശമാണ്, കൃഷിപ്പാടങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക നമ്മൾ. അപ്പോൾ ഈ കോവിഡ് കൂടിയ കാരണം അങ്ങനെ ഗ്രാമത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണം എന്താണെന്നുള്ള അതും അറിയില്ല. ഏതായാലും പോയി നോക്കട്ടെ. അപ്പോൾ എന്നിട്ട് പോരുന്ന വയലിൽ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടി പെട്ടെന്ന് ആക്സിഡൻ്റ് എടുത്ത് നീങ്ങാത്ത മാതിരി തോന്നി. ഞാനവിടെ സൈഡാക്കി, പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും സ്റ്റാർട്ടായി. അങ്ങനെ മുന്നോട്ട് പോകുന്നത്, പിന്നെ അവിടെ റോട്ടിൽ നിന്ന്. കാരണം ഞാൻ സൈഡിലേക്ക് ഇറക്കിയപ്പോൾ രണ്ടാളുകൾ വന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കാര്യമോട് പറഞ്ഞ്, അപ്പോൾ ഓരിവിടെ അമ്മേൻ്റെ ഷോറൂം ഉണ്ട് പറഞ്ഞ്, ഇവിടെ കൊടുന്ന് അവർ സ്റ്റാർട്ട് ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്യും ചെയ്തു. എന്തൊരു പ്രശ്നം എന്നറിയില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട, ഓയിൽ മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്, ഇപ്പോൾ കിട്ടും. ഏതായാലും നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വർക്ക്ഷോപ്പ് അതിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമാണ്, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളിന്ന് മുംബൈക്ക് അടുത്ത് താനേ നിന്ന് തുടങ്ങിയ യാത്ര അന്ന് ഗുജറാത്തിലെ സൂറത്തിനടുത്ത് നമ്മൾ യാത്ര അവസാനിപ്പിച്ച്. ഞങ്ങളുടെ സൂറത്തിലേക്കായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കൊറോണ കൂടിയ കാരണം കർഫ്യൂ ഒക്കെ ആണ്. അപ്പോൾ പിന്നെ അവിടെ റൂം നിൽക്കുന്നത് ഒരു സേഫ്റ്റി അല്ലാത്ത കാരണങ്ങൾ, അതിനെത്തിന് മുന്നേ നിന്ന് ഇവിടെ റൂം എടുത്ത് നിന്ന്. ഇന്ന് ആകുമ്പോൾ നല്ല രസമുണ്ടായി. എൻ്റെ ഓടിനടിയിൽ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് വന്ന്. അപ്പോൾ എണ്ണ കമ്മി ആയിട്ടില്ല, അതിൻ്റെ ചിഹ്നം ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല. എണ്ണ രണ്ട് കാലം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടോ സാധനം. അപ്പോൾ ഞാൻ കരുതി വേറെ വല്ല മിസ്സിങ് ആകും, ആക്സിഡൻ്റ് ആയപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് ഞാൻ വണ്ടി നിർത്തി. നിർത്തിയിട്ട് പിന്നെ ഞാൻ വണ്ടി ഒന്നും കൂടി അടിച്ചപ്പോൾ സ്റ്റാർട്ടായി. അങ്ങനെ ഞാൻ പിന്നെ പോയി ഒരു പാലത്തിൻ്റെ മേലെ വണ്ടി വീണ്ടും നിന്ന്. അങ്ങനെ തയ്യാറാക്കിയൊക്കെ തന്നെ ഗുജറാത്തല്ല. അപ്പോൾ നമ്മൾ പലതും കേട്ട് പേടിയുള്ളപ്പെടുത്തുന്ന ഒരു ഇതിലുള്ളതാണ് ഗുജറാത്തിനെ കുറിച്ച് നമ്മൾ കരുതിയത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം വണ്ടി കംപ്ലൈൻറ്റ് നിന്നൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ഒരാൾ. അപ്പോൾ മൂപ്പര് ഒരു ബൈക്ക് ഇട്ട് എടുക്കണം, ഒരു രണ്ട് ചെക്കന്മാരോട് പറഞ്ഞ ചെക്കന്മാരെ അടുത്ത് വന്ന് നിന്നിട്ട് ഷോറൂമിൽ കാണിച്ചു എന്നെ കൊണ്ടുപോയി. ഷോറൂമിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ആളെ കൊടുത്ത് നിന്ന് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി. വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തൊക്കെ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ എന്തപ്പോൾ പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു ഓയിൽ കമ്മി ഉണ്ടാവും ചെറുതായിട്ട്, ഓയിൽ മാറ്റിയിട്ടുണ്ട്, എയർ ഫിൽറ്ററും ക്ലീൻ ചെയ്യാറുണ്ട്, അതൊക്കെ സംഭവങ്ങൾ ഞാൻ ചെയ്ത്. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി തിരിച്ച് പോന്നെ. തിരിച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഒരു കിലോമീറ്റർ ഫ്രണ്ട് പോയത് വണ്ടി വീണ്ടും നിന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് സമയം പിന്നെ ഇതേമാതിരി അടിച്ച്. കുറേ കഴിഞ്ഞ പോരാട്ടം കിട്ടി. അങ്ങനെ എന്നെ പരിചയമുള്ള ഒരു മെക്കാനിക്കാരാണ് നാട്ടിൽ. ഓനക്ക് ഞാൻ വിളിച്ച് പോകുന്നതിനോട് പറഞ്ഞു ചിലപ്പം കാർബറേറ്ററിൽ ചിലപ്പോൾ കരട് കുടിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഇടക്ക് മിസ്സിങ് വരികയെന്നുണ്ടെങ്കിൽ പറഞ്ഞ് അതൊന്ന് തുടങ്ങിയിട്ട് ചെന്ന് ഊതി നോക്കിക്കളറിഞ്ഞു. ഞാൻ ഊതാൻ വേണ്ടി തുറന്നപ്പോൾ ടാങ്കിലെ തുള്ളി പെട്രോളില്ല. എൻ്റെ അടുത്ത് രണ്ട് കാല സാധനം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പെട്രോളൊക്കെ വെച്ച് ഇപ്പോൾ റൂമിലൊന്ന് വണ്ടി നിർത്തി. റൂമിലൊന്ന് വണ്ടി നിർത്തി എൻ്റെ ഡ്രസ്സൊക്കെ മേലെ കൊടുന്ന് വെച്ചിട്ട് എൻ്റെ ടെൻറ്റും സ്ലിപ്പിംഗ് ബാഗ് കൊടുക്കാൻ തയ്യാറ പോയപ്പോൾ വണ്ടി വന്നാകെ ആൾക്കാർ പൊതിഞ്ഞിരിക്കുന്നു. അവർ പുതിയ ഞാനത് വലിയ യൂട്യൂബറാണ്, ഓരോ ഫോട്ടോ ഫോട്ടോ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെന്താ. ഞാൻ പറഞ്ഞു ഞാൻ ന്യൂ പുതിയ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. ഈ മുംബൈ ഗുജറാത്ത് ഈ ഭാഗത്തൊക്കെ യൂട്യൂബർക്ക് നല്ല വിലയെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ കേട്ട് കണ്ട കേട്ട് കേൾവിയിലുള്ള ഗുജറാത്തല്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് അതർത്ഥത്തിൽ മനസ്സിലായത്. കേട്ട് കേൾവിയിലുള്ള ഗുജറാത്തൊക്കെ ആളുകൾ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് പറഞ്ഞ് വരുത്തുക എന്നുള്ളത് ഇവിടെ കൂടിയൊക്കെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യം. കാരണം നമ്മളെ നാട്ടിൽ അതേ സ്വഭാവത്തിലാണ് ആളുകൾ നമ്മോട് പെരുമാറുന്നത്. പിന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ മോശക്കാരുണ്ടാവും, ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇതേമാതിരിക്ക് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ താനേന്ന് ഗുജറാത്ത് വരെയുള്ളൊരു യാത്രയാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നാൽ വരണ വരവിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അങ്ങനെ കൂടി ആയിട്ടുള്ളൊരു വീഡിയോയാണിത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ മാത്രങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട്, ഞാൻ ചിരിക്കണില്ല എന്ന്. ചിരി വരണ്ട, ഈ മൊബൈലിൽ നോക്കി സംസാരിക്കുമ്പോൾ തന്നെ ആ പേര് എന്താ പറയുക, അവർ ധൈര്യം കിട്ടണില്ല. ഞങ്ങൾക്ക് ധൈര്യമൊക്കെ വരുമ്പോൾ ചിരിയൊക്കെ വരുക കാരണം. അപ്പോൾ നമുക്ക് കാശ്മീർ യാത്രയുടെ മറ്റേ നല്ലൊരു കിടിലം വീഡിയോ കണ്ടുമുട്ടാം. അതിരക്കും ബൈ ബൈ.